ശ്വാസം പോലും വിടാൻ പറ്റുന്നില്ല. ശിവൻ എന്തൊരു മനുഷ്യനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വെറുതെ ഇട്ടിട്ടും എന്നെ തിരിച്ചറിഞ്ഞെന്നേ. ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും? വീണ്ടും അങ്ങോട്ട് പോകാനും പറ്റില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. തൽക്കാലം ശിവന്റെ മുമ്പിലേക്ക് ചെന്ന് പെടാതിരിക്കാൻ നോക്കണം. നിന്റെ പേര് സുന്ദരി എന്നല്ലേ? അപ്പൊ കാണാനും സുന്ദരി ആയിരിക്കണം. അനിക, ഇവളിവിടെ എന്ത് ചെയ്യാ? ഇനി ഇവളെങ്ങാനും എന്നെ തിരിച്ചറിഞ്ഞിട്ട് ആ പൊട്ടനോടി എന്ന് പറഞ്ഞ ആകെ കുഴപ്പമാവൂലോ. അല്ലെങ്കിൽ ആ എയർപോർട്ടുകാരുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ ആരാണെന്ന് പറഞ്ഞ എല്ലാ കള്ളത്തിനും പിടിക്കപ്പെടും. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ആ മന്ദബുദ്ധി എന്നെ തല്ലി കൊല്ലും. എങ്ങോട്ടാ പോയത്? ചിലപ്പോ ഇതിനകത്ത് കയറി കാണും. എന്നാ പിന്നെ ഇന്ന് മുഴുവൻ ഇതിനകത്ത് തന്നെ കിടക്കട്ടെ. ഇതെന്താ? ആരും വാതില് പുറത്തുനിന്ന് അടച്ചിരിക്കുകയാണല്ലോ. ഹെൽപ്പ്! എക്സ്ക്യൂസ് മീ, പുറത്ത് ആരെങ്കിലും ഉണ്ടോ? സംബഡി പ്ലീസ് ഓപ്പൺ ദ ഡോർ. ഹെൽപ്പ്! Thank you so much. May I have your attention please? Flight number GW168, Mumbai to Goa, is ready to board. Please proceed to the boarding gate. Thank you. ഇവരൊക്കെ ഇത് എവിടെ പോയിരിക്കുക? ബോർഡിംഗിനുള്ള അനൗൺസ്മെന്റ് ആയി. Come on. നിനക്ക് വാട്ടർ സ്പോർട്സ് ഇഷ്ടമാണല്ലോ അല്ലേ? നമുക്ക് സ്കൂബ ഡൈവിംഗിന് പോവാം. നോ ബേബി, ഐ ഡോണ്ട് ലൈക്ക് ഇന്ത്യാസ് ബീച്ചസ്. അതില്ലേ, ഈ സീ വാട്ടർ എന്റെ സ്കിന്നിൽ റാഷസ് ഉണ്ടാക്കും ബേബി. സാരമില്ല, നമുക്ക് പാരഗ്ലൈഡിംഗിന് പോലെ. ബേബി, എനിക്ക് വെർട്ടിഗോയുടെ പ്രോബ്ലം ഉണ്ട്. എന്തെങ്കിലും പറഞ്ഞിരുന്നു? ഒന്ന് ശ്രദ്ധിച്ച്. സാരമില്ല, എന്നാ പിന്നെ നമുക്ക് ബോട്ട് റൈഡിംഗിന് പോലോ. അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ബീച്ച് സൈഡിലൂടെ ഒരു വാക്കിനും പോവാം. ഹാ, ബട്ട് ബേബി ഓൺലി ആഫ്റ്റർ സൺസെറ്റ്. ഓക്കേ, I don't want to get tanned, you know. നീ പറഞ്ഞത് ശരിയാ. കറുത്ത പെൺകുട്ടികളെ എനിക്ക് ഇഷ്ടമല്ല. ബാബു, തലനാരഴിക്ക് രക്ഷപ്പെട്ടത്. ആ മാരണത്തിന് എന്തായാലും ബാത്റൂമിനകത്തിട്ട് പൂട്ടി നന്നായി. ഇവിടെ ഞാൻ ആ ബാത്റൂമിലിട്ട് പൂട്ടിട്ടല്ലേ വന്നത്. പിന്നെ അയ്യോ, എന്റെ അമ്മത്തി, നിങ്ങൾ ഇത് എവിടാരുന്നു? ഇവിടെ നിക്കണം. മൈമുന എന്ന് വിളിച്ച് അവളുടെ പുറകെ പോവാതെ നമ്മളിവിടെ എന്ത് കാര്യത്തിന് വേണ്ടിയാ വന്നതെന്ന് ഓർത്തിട്ടെ അത് ആദ്യം ചെയ്യാൻ നോക്ക്. ഇതും എനിക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യം അമ്മച്ചി. എന്റെ മൈമുന, എന്റെ മൈമുന, നീ എനിക്ക് വേണ്ടി തിരിച്ചു വന്നല്ലേ മൈമുന. ഇനി എന്നെ തിരിച്ചു പോവല്ലേട്ടോ. ഒരു കാര്യം, ഈ മന്ദബുദ്ധിയെ ഞാൻ തല്ലിക്കൊല്ലും. എന്നെ ഇവിടെ ഒരു പൊട്ടക്കണ്ണിയാക്കി നിർത്തിക്കൊണ്ട് അവൻ താണ്ടേ പോകുന്നു. എന്തൊരു വട്ടു കേസ് അത്! കൂതറ സാധനം. എക്സ്ക്യൂസ് മീ സർ, we are ready sir. Okay, I'm coming.
ഇനി പോവല്ലേ. എന്തായാലും ഇവരെന്നെ കാണാതിരുന്നത് നന്നായി. കണ്ടിരുന്നെങ്കിൽ ബോർഡിംഗ് ചെയ്യില്ലായിരുന്നു. ഇനി ഫ്ലൈറ്റിനകത്തും എനിക്കവരെ ശ്രദ്ധിക്കാൻ പറ്റും. ബോർഡിംഗ് പാസ്. ഞങ്ങളിപ്പോ തൽക്കാലം ഗോവയ്ക്ക് പോകുന്നില്ല. വി ഹാവ് ചേഞ്ച് അവർ മൈൻഡ്. പക്ഷെ ദേവേട്ട, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഇനിയിപ്പോ ഒറ്റ വഴിയുള്ള, നമ്മളെല്ലാവരും കൂടെ ഗോവയ്ക്കൊന്ന് പോകേണ്ടി വരും. ഈ പ്രോബ്ലം തീർക്കാനായിട്ട് നമുക്ക് ഈ യാത്ര കൂടിയേ തീരൂ. ഗോവയിലേക്കോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇപ്പൊ ഈ ഗോവ എവിടെ നിന്നു? ശിവൻ അവിടെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഗോവയ്ക്ക് പോകുന്ന കാര്യം പറഞ്ഞത്. അവനെ വെറുതെ ഒന്ന് മിസ്ലീഡ് ചെയ്യാനായിട്ട്. ശക്തി, എനിക്ക് തോന്നുന്നു ശിവനിപ്പോ നമ്മളെ ഫോളോ ചെയ്യുകയാണോന്ന്. ഡെഫിനറ്റ്ലി അവൻ കല്യാണി മിൽസിന്റെ രഹസ്യത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല, ഇനി ആ രഹസ്യത്തെക്കുറിച്ച് അറിയാതെ അവൻ അടങ്ങിയിരിക്കാനും പോകുന്നില്ല. ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അതുകൊണ്ട് ശിവനെ നമ്മൾ മിസ്ലീഡ് ചെയ്തേ മതിയാകും. അതൊക്കെ ശരി തന്നെ ചേട്ടാ, പക്ഷേ എങ്ങനെ? നമ്മൾ ഗോവയ്ക്ക് പോകുകയാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങണം. അവൻ നമ്മളെ ഫോളോ ചെയ്ത് തീർച്ചയായിട്ടും ഗോവയ്ക്ക് പൊയ്ക്കോളും. പക്ഷേ അതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനം? കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും ശക്തി. ഈ വിഷയം വളരെ സീരിയസ് ആണ്. അഥവാ ശിവൻ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും തന്നെ. നമ്മൾ ഗോവയ്ക്ക് പോകുന്നുണ്ടോ അതോ ഇതുവരെ നാടകമാണോ? ഇത് നാടകം മാത്ര. നമ്മൾ ഇവിടെ തന്നെ കാണണം. കാരണം ശിവൻ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് ആ ടേപ്സ് കണ്ടുപിടിച്ച് അത് നശിപ്പിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അവനെയും കണ്ടുപിടിക്കണം. അന്നാ രാത്രി സംഭവിച്ചതൊന്നും ഇനി ഒരു കാരണവശാലും പുറത്തു വരാൻ പാടില്ല. ശിവൻ ഓൾറെഡി നമ്മളെ സംശയമുണ്ട്. അതുകൊണ്ടല്ലേ അവൻ നമ്മളെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നേ. അപ്പോൾ ഇനി നമ്മൾ ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? ശിവൻ തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് ആ ബ്ലാക്ക് മെയിലർ കണ്ടുപിടിക്കണം. അവന്റെ കയ്യിലാണ് ടേപ്പ് ഉള്ളത്. എന്നാലും നമ്മുടെ ശിവൻ ഗോവയിൽ സേഫ് ആയിരിക്കോ? അത് അവൻ ഇവിടെ ഉണ്ടെങ്കിലാണ് അപകടം. ഗോവയിൽ അവൻ സേഫ് ആയിരിക്കും. ഡോണ്ട് വറി, ശിവൻ ഇവിടെ തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിരിക്കും. കം ഓൺ. ശിവൻ ഇത് എവിടെയാ? ഇവരെല്ലാവരും തിരിച്ചു പോവുകയാണല്ലോ. അപ്പൊ ഗോവയ്ക്ക് പോകുന്ന കാര്യം എന്തായി? ആൻഡ് വേർ ഈസ് ശിവൻ? പെട്ടെന്ന് എനിക്ക് എയർപോർട്ടിൽ എത്താനുള്ളതാ. കം ഓൺ. ശരി സർ. ശിവൻ ഇവരെ പിന്തുടർന്ന് പോവായിരുന്നില്ലേ? എന്നിട്ടിപ്പോ ഇവര് പോകാതെ തിരിച്ചു പോരുന്നു. അപ്പൊ ശിവന് ഇവരെ പിന്തുടർന്ന് വരുന്നുണ്ടാകും. ഐ തിങ്ക് ഐ ഷുഡ് ഫോളോ ദം ബാക്ക്. തെറ്റിപ്പോയി. ഇവനെ ഞാൻ കൂട്ടിന്ന് വിളിക്കാൻ പാടില്ലായിരുന്നു. ഇവൻ കുട്ടികളെക്കാളും വളരെ താഴെയാ. എന്നോട് കാണിച്ച മര്യാദ കേടുകൾക്കൊരു മറുപടി ഇവന് കൊടുത്തില്ലെങ്കിൽ എന്റെ പേരും ഭവ്യ എന്നല്ല. മാനവിനെ കല്യാണം കഴിക്കാൻ നീ കാണിച്ച സാഹസം ഉണ്ടല്ലോ, എന്നെ തകർത്തു കളഞ്ഞു. അതിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം. ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മിസ്സനാണ്. ഈ ഒരൊത്ത കാര്യം കൊണ്ട് എന്റെ മൈമൂനെ തിരിച്ചു കിട്ടും. ഇനി നിന്നെ ഞാൻ എങ്ങോട്ടും വരില്ല മൈമൂന. നീ എന്റേതാണ്, എന്റേത് മാത്രം. സോറി ശിവൻ, എനിക്ക് തന്നോട് കള്ളം പറയേണ്ടി വന്നു. താൻ പറഞ്ഞത് ഞാൻ അനുസരിച്ചില്ല. തന്നെ ഈ അപകടത്തിലേക്ക് ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് വയ്യ. താൻ എവിടെ പോയാലും തൻ്റെ കൂടെ നിഴല് പോലെ ഞാനും ഉണ്ടാവും. എന്തിനു വേണ്ടിയാ ഇവരെല്ലാവരും ഗോവയ്ക്ക് പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ യാത്രയ്ക്ക് കല്യാണി മിൽ സീക്രട്ടുമായിട്ട് എന്തോ ബന്ധമുണ്ട്. എന്ത് സംഭവിച്ചാലും ഞാനത് കണ്ടെത്തിയിരിക്കും.
യാ ഹലോ ആ നീ എവിടെ? ഞാൻ എയർപോർട്ടിലുണ്ട്. വാട്ട്? എയർപോർട്ട്? നീ എന്താ അവിടെ? അത് ഞാൻ ശിവനെ പിന്തുടർന്നാണ് ഇവിടെ എത്തിയത് അഭയ്. അവന്റെ ഫാമിലി മൊത്തം ഗോവയ്ക്ക് പോവുകയായിരുന്നു. ശിവൻ അവരെ പിന്തുടർന്ന് പോവുകയാണെന്നുള്ള കാര്യം അവൻ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് ശിവനെ പിന്തുടർന്ന് ഞാൻ ഇങ്ങോട്ട് പോന്നു. പക്ഷേ ശിവന്റെ ഫാമിലി ഗോവയ്ക്ക് പോവാതെ തിരിച്ച് വീട്ടിലേക്ക് പോയി. പക്ഷെ ശിവനെ മാത്രം ഇവിടെ കണ്ടില്ല. അവനെ ഇനി തിരയാനായിട്ട് ഒരു സ്ഥലവും ഇല്ല. ഇതൊക്കെ അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ എന്നെന്റെ മനസ്സിലൊരു തോന്നൽ. പക്ഷെ എന്തിനാ അവർ അങ്ങനെയൊക്കെ ചെയ്യണം? എന്തിനാ ഇവരെല്ലാരും കൂടി ശിവനെ മിസ്ലീഡ് ചെയ്യുന്നേ? പോയാലും ശരി, എന്നെ അറിയിച്ചുകൊണ്ടിരിക്കുക. ഓക്കേ ഓക്കേ, ഐ വിൽ അപ്ഡേറ്റ് യു. ബൈ. അവരീ വൈറ്റ് ടാക്സിയിലായിരിക്കണം പോകുന്നത്. എന്തെങ്കിലും ഉടനെ ചെയ്യണം. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ഹോസ്പിറ്റൽ. ഗോവയ്ക്ക് പകരം ഹോസ്പിറ്റൽസോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെന്തിനാ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്? സാഗറിന്റെ അടുത്തേക്ക്. കാരണം അവൻ എന്തോ നമ്മളോട് പറയാനുണ്ടായിരുന്നു. അവന്റെ വായിലെ മൊഴികൾക്ക് മാത്രമേ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ബ്ലാക്ക് മെയിലറുടെ അടുത്തേക്ക് നമ്മൾ എത്തിക്കാനാകൂ. കല്യാണി മിൽസിന്റെ ടേപ്പിനെ കുറിച്ച് ചോദിക്കാൻ വന്നതാണ് ഞങ്ങള്. ആ ടേപ്പ് നശിപ്പിക്കാൻ ഞങ്ങൾ നിന്നെ ഏൽപ്പിച്ചെങ്കിലും നീ അന്നത് നശിപ്പിച്ച് കളയാൻ ശ്രമിച്ചില്ല. അതുകൊണ്ട് പറയടാ, കമോൺ സ്പീക്ക് അപ്പ്. ദേവേട്ട, ഇവന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇവൻ ഉത്തരം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ നമ്മൾ ഇവിടെ എന്തെടുക്കാനാ? വീട്ടിൽ പോ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സത്യത്തിൽ ഇവർ എന്തൊക്കെയാ പ്ലാൻ ചെയ്യുന്നത്? സീനിയർ ഓബ്രോയ്സ് ഗോവയ്ക്ക് പോകാൻ പോയതാ, പിന്നെ എന്തിനാ ഇവർ തിരിച്ചു വന്നത്? എന്തൊക്കെയാ സംഭവിക്കുന്നത്? ശിവൻ അവരെ ഫോളോയും ചെയ്യുന്നുണ്ട്. ആ ഹലോ. ഹലോ മിസ്റ്റർ അബേ, ഞാൻ സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. സാഗറിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് വേണമെന്ന് താങ്കൾ പറഞ്ഞിരുന്നല്ലേ. അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാനാ ഇപ്പൊ വിളിച്ചത്. അവരോട് എന്തോ പറയാനുള്ളത് പോലെ. ഓക്കേ ഓക്കേ, താങ്ക് യു മാം. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതിപ്പോ അതിനേക്കാൾ വലിയ പ്രശ്നമല്ല. ഒരുപക്ഷെ സാഗർ ഒബ്രോയ്സിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. ഐ ഹാവ് ടു ഡു സംതിങ്. ഫ്ലൈറ്റ് ടേക്ക് ഓഫിനുള്ള സമയം ഇതുവരെ ഇവരെന്താ എത്താത്തത്? Sir, sir, please be seated. We are about to take off. We can't take off, okay? Ella passengers varunavare we can't take off, okay? But sir, all booked passengers are here. Mr. Oberoi, ningal endana economy classil? I just want to experience that. Adonda economy classile yathra enu vicharichathu. Well, and the family kuda varanundu. You just check the list. Yes, yes. Yeah. Sir, I will check. Okay. Are you talking about Mr. Oberoi? Yes, of course. Sir, they must be on the upper deck. Okay, good. Let me check. Sir, please, we are about to take off, sir. Ma'am, please be seated. We are taking off. നല്ല സുന്ദരിയായിട്ടും കേട്ടോ. നമുക്കൊരു ഫോട്ടോ ഷൂട്ട് ചെയ്തല്ലോ. മിസ് ഭവ്യ, ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് എടുത്തേ. എന്താ നോക്കുന്നേ? എപ്പോഴെന്നാവട്ടെ, നല്ലതായിട്ട് ഫോട്ടോ എടുക്കും. സ്മൈൽ. ഇതൊക്കെ ഓൾഡ് ഫാഷൻ, നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാം. ഭവ്യ, ബൂമറാങ് വീഡിയോ എടുക്ക്. ബൂം ബൂം വാട്ട്? വേണ്ട വേണ്ട വേണ്ട, എന്റെ തെറ്റാണ്.
ഞാൻ ആരോടാ ഇതൊക്കെ പറഞ്ഞു? ഇതൊക്കെ യൂത്തിന്റെ കാര്യങ്ങളല്ലേ. യൂത്ത് ആണെങ്കിലല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ദേ നോക്ക്, ഇതിൽ നിങ്ങളുടെ തെറ്റൊന്നുമില്ല. നിങ്ങളുടെ ജനറേഷന്റെ ബുദ്ധിക്ക് ഇതൊന്നും നിരക്കുന്നതല്ല. അല്ല, ഓൾഡ് ഫാഷൻകാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓ റിയലി? ആൻഡ് യു ഹാവ് ടു ഓൾഡ് ടു ബി ബിഹേവിംഗ് ലൈക് ദിസ്. മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ ആരാണെന്ന് നീ മറക്കുന്നുണ്ട്. ഏട്ടാ, ഏട്ടൻ ഇവിടെ എന്തെടുക്കുക? എന്താ ഒരു കോയിൻസിഡൻസ്! നമ്മൾ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു. ശരിക്കും കോയിൻസിഡൻസ് തന്നെയാ. ഏട്ടനെ കണ്ടത് നന്നായി. എന്തായാലും നിന്നെ കാണാൻ പറ്റിയ സന്തോഷമുണ്ട്. അല്ല, നീ ഇപ്പൊ എവിടെയാ, എവിടെ താമസിക്കുന്നത്? ഏട്ടന്റെ ബിസിനസ് നോക്കി നടത്തുവല്ലേ. അതെനിക്കറിയാം, നീ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഐ ആം പ്രൗഡ് ഓഫ് യു. ലൈഫ് എന്തൊരു ഫണ്ണി അല്ലേ. നമ്മൾ രണ്ടുപേരും ഒരു വീട്ടിൽ താമസിച്ചിട്ട് കണ്ടുമുട്ടുന്നത് ഫ്ലൈറ്റിൽ. ടെറിബിൾ, ജസ്റ്റ് ടെറിബിൾ. ഹായ് വില്ലിയേട്ടാ. ഭവ്യ, നീ ഇവിടെ മുംബൈയിലേക്ക് എപ്പോഴാണ് വന്നത്? എന്നിട്ടെന്താ വീട്ടിലേക്ക് വരായിരുന്നു? ഇതാണ് വീതിയുടെ കളികൾ. ഞാൻ പറഞ്ഞില്ലല്ലോ, ഇവിടെ ഞാനിപ്പോ കണ്ടതേ ഉള്ളൂ, അതും ഈ ഫ്ലൈറ്റിൽ വെച്ച്. ഇന്നെല്ലാം കോയിൻസിഡൻസ്. ഞാൻ തനിച്ച, അവള് വേറെ വന്നെ. എന്ത് ചെയ്യാനായിട്ടാ, സാഹചര്യം അങ്ങനെ ആയിപ്പോയി. പെട്ടെന്നുള്ള യാത്രയായതുകൊണ്ട് അവസാന നിമിഷത്തിലാ എത്തിയത്. ജോലിയൊക്കെ എങ്ങനെയുണ്ട്? എന്റെ ഏട്ട ഈ പോലീസുകാരുടെ ജീവിതം എങ്ങനെയാണെന്ന് ഏട്ടന് നന്നായിട്ട് അറിഞ്ഞൂടെ. അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാവും. അതുപോലെ ഭവ്യാണെങ്കിൽ ഏത് സമയത്തും ഏതെങ്കിലും ഒരു മിഷന്റെ പിറകിലായിരിക്കും. ഇപ്പോ ഏതോ ഒരു സീക്രട്ട് മിഷന് വേണ്ടി ഗോവയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവോ. ഗുഡ് ലക്ക്. ഗുഡ് ലക്ക്. എല്ലാം ഭംഗിയായി നടക്കട്ടെ. പോലീസ്! ഓ മൈ ഗോഡ്! ചിലപ്പോ പോലീസുകാർക്ക് എന്റെ സ്മഗ്ലിങ്ങിനെ പറ്റി വിവരം കിട്ടിയിട്ടുണ്ടാവോ? ഓ മൈ ഗോഡ്, ഞാനാണെങ്കിൽ ആ രക്തമെല്ലാം താതെ വെച്ചിട്ടാവും നിൽക്കുന്നത്. എന്തായാലും അവിടെ ചെന്നൊന്ന് നോക്കിയേക്കാം. അല്ല, ഈ ഏട്ടൻ എങ്ങോട്ടാ? ഈ ഫ്ലൈറ്റ് ഗോവയിലേക്കല്ലേ പോകുന്നത്? അപ്പോ ഞാനും ഗോവയിലേക്ക് തന്നെയായിരിക്കും. ഏട്ടനും തമാശ കളിക്കും. അല്ല ഏട്ടാ, അനിക്കടുത്തി വന്നില്ലേ? ആ, അതിപ്പോ ഞാനിപ്പോ ഗോവയിലേക്ക് പോകുന്ന കാര്യമുണ്ടല്ലോ, ചിലപ്പോ നടക്കില്ല. അതുകൊണ്ട് ഞാനിപ്പോ നെക്സ്റ്റ് ഫ്ലൈറ്റ് മുംബൈയിലേക്ക് തിരിച്ചു കയറാൻ വേണ്ടി പോവാ. കാരണം ഞാനിപ്പോ പോകുന്ന കാര്യമുണ്ടല്ലോ, അത് ചിലപ്പോ നടന്നൊന്നും വരില്ല. സോ ഐ ഹാവ് ടു കം ബാക്ക് ടു മുംബൈ. എന്താ ഏട്ടാ ഇത്, ഗോവ എയർപോർട്ട് വരെ എത്തിയിട്ട് ആരെങ്കിലും തിരികെ പോകും? അല്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ പറയുന്നേക്ക്, അവിടെ ചെന്നിട്ട് നമുക്ക് ഓമിനെ ഒന്ന് ഫോൺ ചെയ്യാം. അല്ലെങ്കിൽ തന്നെ കുറെ നാളായില്ലേ നമ്മളെല്ലാരും ഒരുമിച്ച് കണ്ടിട്ട്, നമുക്ക് ഒന്നിച്ച് പാർട്ടി ചെയ്യാൻ ചെയ്യട്ടെ. അതൊന്നും നടക്കില്ല രുദ്ര, കാരണം ഭവ്യ ഇപ്പോ മിഷനാണെന്ന് പറഞ്ഞില്ല, അതുപോലെ ഞാൻ ഒരു മിഷനിലാണ് പോകുന്നത്. അതൊന്നും അവസാനിച്ചു കഴിഞ്ഞാല് ഐ വിൽ പ്രോമിസ് വി വിൽ ഓൾ ഹാങ് ഔട്ട്. ഓക്കേ, നമുക്ക് അടിച്ചു പിടിക്കാം. വി ആർ റെഡി സർ. ഓക്കേ, ഐ ആം കമിങ്. നിങ്ങൾ പോയിക്കോളൂ. ഏടനെ കൊണ്ടായി പോന്നെ താഴോട്ട്. താഴെയോ? ശിവനും ബ്രോയി എക്കണോമിക് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാ? രുദ്രനും ബ്രോയി ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോ മുതൽ. യു ഗൈസ് ഹാവ് ഫൺ. ഓക്കേ. എന്റെ ഫോണിങ് എന്താ? എ ബേബി. ബ്രോ, കല്യാണം ഈ വീട്ടിൽ വെച്ച് നടക്കാൻ പോകുന്നത്. സുന്ദരിയാ. എന്താ പറഞ്ഞേ? ഈ വീട് കണ്ടിട്ടാണോ നീ അങ്ങനെ പറഞ്ഞേ? വീടല്ലടാ, വീട്ടിൽ താമസിക്കുന്നവര്. എന്റെ ബ്രോ, നിന്റെ കലാപരോട് ഇവിടെ തുടങ്ങിയോ? വണ്ടി എടുക്കടാ. കല്യാണി മിൽസിന്റെ ടേപ്പിനെ കുറിച്ച് ചോദിക്കാൻ വന്നതാണ് ഞങ്ങള്. ആ ടേപ്പ് നശിപ്പിക്കാൻ ഞങ്ങൾ നിന്നെ ഏൽപ്പിച്ചെങ്കിലും നീ അന്നത് നശിപ്പിച്ച് കളയാൻ ശ്രമിച്ചില്ല. അതുകൊണ്ട് പറയടാ, കമോൺ സ്പീക്ക് അപ്പ്. ദേവേട്ട, ഇവന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇവൻ ഉത്തരം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ നമ്മളിവിടെ എന്തെടുക്കാനാവാ? വീട്ടിൽ പോ. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ?
സാഗരട്ടാ. വേണ്ട, അരുത്, എന്നെ ഒന്ന് ചെയ്യരുത് സാധനം. ഞാൻ അവരോട് ഒന്നും പറയത്തില്ല. സാഗരട്ടാ, സാഗരട്ടാ, സാഗരട്ടം ഭയപ്പെടാതിരിക്കെ. ഞാൻ നിങ്ങളോട് സോറി പറയാനാണ് വന്നത്. അന്ന് നടന്നതൊക്കെ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. ഞാനൊരു ക്രിമിനലോ കില്ലറോ ഒന്നുമല്ല. കല്യാണി മിൽസിനെ കുറിച്ച് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഇൻഫർമേഷൻ, അതെനിക്ക് വേണമായിരുന്നു. അത് ആ ടേപ്സിൽ കാണുന്നില്ല. എന്റെ പൊന്നി ചേട്ടാ, ഞാൻ നിന്നോട് എത്ര താഴ്മയോട് കൂടിയാണ് അപേക്ഷിച്ചത്. ഈ അപേക്ഷിക്കാന്ന് വെച്ചാൽ എന്താ റിക്വസ്റ്റ്? ഒച്ച വെക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതല്ല. ഓക്കെ, എന്നാ മിണ്ടാതിരുന്നാലോ. അതും നിങ്ങളുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ സമാധാനത്തോടു കൂടി ഉത്തരം പറയാം. എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് നിനക്ക് ബോധം തെളിഞ്ഞല്ലോ. ഞങ്ങളിവിടെ വന്നത് എന്തിനാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. കല്യാണി മിൽസിന്റെ ടേപ്സിന് എന്ത് സംഭവിച്ചു എന്നറിയണം ഞങ്ങൾക്ക്. ഞങ്ങൾ ആ ടേപ്പ് നശിപ്പിക്കാനാണ് നിന്റെ കയ്യിൽ തന്നത്. പക്ഷെ നീ അത് നശിപ്പിച്ചില്ല. എന്തുകൊണ്ടാണ് നീ അന്ന് ആ ടേപ്പ് നശിപ്പിക്കാതിരുന്നേ? അതെ സാഗർ, അന്ന് നിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ടേപ്പ് നീ ആരുടെ കയ്യിലാണ് കൊടുത്തത്? പറയ് വേഗം. കം ഓൺ, സ്പീക്ക് അപ്പ്. ദേവേട്ട, ഇവന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇവൻ ഉത്തരം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കറക്റ്റ്. ഇനിയിപ്പോ നമ്മൾ ഇവിടെ എന്തെടുക്കാനാ? വാ, വീട്ടിൽ പോ. ലെറ്റ്സ് ഗോ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിൽ ആരുടേതായിരുന്നു യഥാർത്ഥ പ്രണയം? ലൈലയുടേതോ മജ്നുവിന്റേതോ? ലൈലയുടെയും മജ്നുവിന്റെയും കഥ അതൊരു വ്യക്തിയുടെ കഥയിൽ ഒതുങ്ങില്ല. രണ്ട് വ്യക്തികളുടെ ജീവിതമാണത്. അവരുടെ മനസ്സും അവരുടെ സ്നേഹവും അവരുടെ ജീവിതവും എന്നേക്കുമായി ഒരുമിച്ച് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ അവരുടെ രണ്ടുപേരുടെ കഥകളിൽ നിന്നും ഒരാളുടെ കഥ മാത്രമല്ല നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്.